Hello friends, welcome to Natural Science Academy. In this we discuss Population Ecology Part 4. We will talk about Population Interactions. In this Population Interactions, that is, in one cell, interaction. This is the interaction. This is the species of the species. This is the species of the interactions. This is the interactions. We will discuss the population interactions. The category is mutualism എന്ന് പറയുന്ന ഇന്ററാക്ഷനിൽ രണ്ട് സ്പീഷീസുകളെ പങ്കെടുക്കുന്നു അതിൽ പങ്കെടുക്കുന്ന രണ്ട് സ്പീഷീസുകൾക്കും പോസിറ്റീവ് ബെനിഫിറ്റ് ആണ് ലഭിക്കുന്നത് അപ്പോൾ മ്യൂച്വലിസം എന്ന് പറയുന്ന ഇന്ററാക്ഷൻ മ്യൂച്വലിസത്തിനെ നമ്മൾ സഹോപകാരികത എന്നാണ് പറയുന്നത് ഈ സഹോപകാരികതയിൽ പങ്കെടുക്കുന്ന രണ്ട് സ്പീഷീസുകൾക്കും പോസിറ്റീവ് ഇംപാക്റ്റ് അതായത് ബെനിഫിറ്റ് ആണ് ലഭിക്കുന്നത് This is the competition. Competition is Malsaram. Malsaram is competition. The competition species negative impact. That is the competition. Malsaram is the competition. This 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 is the മത്സരം കൂടി വരുന്ന സമയത്ത് രണ്ട് പേർക്കും അത് ദോഷമായിട്ടാണ് സംഭവിക്കുന്നത് അതിന്റെ റിസൾട്ട് വരുന്നത് മറ്റൊന്നാണ് പ്രെഡേഷൻ പ്രെഡേഷൻ അല്ലെങ്കിൽ ഇരപിടുത്തം ഇതില് രണ്ട് സ്പീഷീസുകളാണ് പങ്കെടുക്കുന്നത് അപ്പം ഈ ഇരപിടുത്തത്തിൽ വരുന്ന രണ്ട് സ്പീഷീസുകളിൽ ഒരാൾക്ക് പോസിറ്റീവ് ഇംപാക്റ്റും മറ്റയാൾക്ക് നെഗറ്റീവും ആണ് സംഭവിക്കുന്നത് കാരണം ഇരപിടിക്കാൻ വരുന്ന ആൾക്കാണ് പോസിറ്റീവ് And back to where the Ire Pidikan Verna Ark Ireke Lepikino. Ini the second species in the Sambavikino. Our coverage even the near the Bishni I Margainjino. Matanana parasitism. Parasitism in the Varanala, Parayadajivana. Parayadajivan at the Lemarana render species a gulla, Orialka positive, Matriarka negative mana, Sambavikinother. മറ്റൊന്നാണ് കമൻസാലിസം കമൻസാലിസം അത് കമൻസാലിസത്തിലെ പങ്കെടുക്കുന്ന രണ്ട് സ്പീഷീസുകളിൽ ഒരാൾക്ക് പോസിറ്റീവ് ഇംപാക്റ്റ് ഉണ്ടാകുന്നു മറ്റയാൾക്ക് പ്രത്യേകിച്ച് ഗുണമോ ദോഷമോ ഒന്നും ഉണ്ടാകുന്നില്ല അതായത് മറ്റയാൾക്ക് ഈ ഇന്ററാക്ഷൻ കൊണ്ട് ഒരു ന്യൂട്രൽ ഇഫക്റ്റ് ആണ് ഉണ്ടാകുന്നത് അതാണ് നമ്മൾ കമൻസാലിസം എന്ന് പറയുന്നത് നെക്സ്റ്റ് ആണ് അമൻസാലിസം അമൻസാലിസത്തിൽ ഒരാൾക്ക് നെഗറ്റീവ് ഇംപാക്റ്റ് ആണ് ഉള്ളത് അതായത് ഈ റിലേഷൻ കൊണ്ട് അവർക്ക് ദോഷമാണ് സംഭവിക്കുന്നത് എന്നാൽ മറ്റേ സ്പീഷീസിന് പ്രത്യേകിച്ച് ഗുണമോ ദോഷമോ ഒന്നും ഉണ്ടാകുന്നില്ല അവർക്ക് ഒരു ന്യൂട്രൽ ഇഫക്റ്റ് ആണ് ഉണ്ടാകുന്നത് ഇത്രയുമാണ് പോപ്പുലേഷൻ ഇന്ററാക്ഷൻസിൽ വരുന്ന കാറ്റഗറീസ് ഇനി നമുക്ക് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം നമ്മൾ നോക്കുന്നത് പ്രെഡേഷൻ പ്രെഡേഷൻ അല്ലെങ്കിൽ ഇരപിടുത്തം നമ്മൾ പറഞ്ഞു പ്രെഡേഷൻ അല്ലെങ്കിൽ ഇരപിടുത്തത്തിൽ രണ്ട് സ്പീഷീസുകളാണ് വരുന്നത് എക്സാമ്പിൾ നോക്കിയാണെങ്കിൽ ഒരു സിംഹം അതിന്റെ ഇരയായ മാനിനെ പിടിക്കുന്നു അപ്പോൾ സിംഹം മാനിനെ പിടിക്കാൻ വരുന്നതിൽ ഇതിലെ പ്രെഡേറ്റർ എന്ന് പറയുന്നത് എന്താണ് സിംഹമാണ് അപ്പോൾ സിംഹത്തിന് പോസിറ്റീവ് ഇംപാക്റ്റും അതുപോലെ തന്നെ ഇതിന്റെ പ്രേ എന്ന് പറയുന്നതാണ് മാന് മാനിന് ഇവിടെ നെഗറ്റീവ് ഇംപാക്റ്റുമാണ് സംഭവിക്കുന്നത് ഇനി നമ്മുടെ ഒരു ആവാസ വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു എക്കോസിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു പോപ്പുലേഷൻ ഇന്ററാക്ഷൻ ആണ് പ്രെഡേഷൻ എന്ന് പറയുന്നത് അതിന്റെ കാരണം ഒരു ട്രോപ്പിക തലത്തിൽ നിന്നും അതിന്റെ തൊട്ടുമുകളിലുള്ള ട്രോപ്പിക തലത്തിലേക്ക് ഊർജത്തിന്റെ കൈമാറ്റം ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഇന്ററാക്ഷൻ ആണ് പ്രെഡേഷൻ എന്ന് പറയുന്നത് ഇത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം സിംഹം മാനിനെ അതിന്റെ ഇരയായിട്ട് പിടിക്കുന്ന സമയത്ത് താഴത്തെ ട്രോപ്പിക തലത്തിലുള്ളതാണ് മാൻ എന്ന് പറയുന്നത് അപ്പം മാൻ ഉൾപ്പെടുന്ന ട്രോപ്പിക തലത്തിന്റെ തൊട്ടുമുകളിലത്തെ ട്രോപ്പിക തലത്തിലാണ് സിംഹം വരുന്നത് ഇവിടെ സിംഹം മാനിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ആ മാനിന്റെ ശരീരത്തിലുള്ള എനർജി അല്ലെങ്കിൽ ഊർജത്തിനെ ഈ സിംഹത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു അപ്പം സിംഹം മാനിനെ അതിന്റെ ഭക്ഷണമാക്കി ഉപയോഗിക്കുമ്പോൾ താഴത്തെ ട്രോപ്പിക തലമായ ട്രോപ്പിക തലത്തിൽ ഉൾപ്പെടുന്ന മാനിന്റെ ശരീരത്തിലുള്ള ഊർജത്തിനെ
തൊട്ടു മുകളിലത്തെ ട്രോപ്പിക തലത്തിൽ ഉൾപ്പെടുന്ന സിംഹത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പം ഇങ്ങനെയാണ് ഒരു ട്രോപ്പിക തലത്തിൽ നിന്നും അതിൻ്റെ ഹയർ ട്രോപ്പിക തലത്തിലേക്ക് ഊർജത്തിൻ്റെ കൈമാറ്റം ചെയ്യാനായിട്ട് ഈ പ്രെഡേഷൻ എന്ന് പറയുന്ന എക്കോളജിക്കൽ ഇൻട്രാക്ഷൻ സഹായിക്കുന്നു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പ്രെഡേഷൻ എന്ന് പറയുന്ന ഒരു ഇൻട്രാക്ഷൻ വഴി പോപ്പുലേഷനെ നമുക്ക് അണ്ടർ കൺട്രോളിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിലുള്ള സിംഹത്തിനെ മാനിനെ എടുത്തു കഴിഞ്ഞാൽ മാനിൻ്റെ അളവ് അല്ലെങ്കിൽ മാനിൻ്റെ എണ്ണം ഒരു ആവാസ വ്യവസ്ഥയിൽ കൂടിക്കൂടി വന്നുകൊണ്ടേ ഇരുന്നാൽ അതിൻ്റെ എണ്ണം ഒരുപാട് കൂടുതലായി കഴിഞ്ഞാലും അവിടെ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇങ്ങനെ എണ്ണം ഒരുപാട് കൂടുതലായി പോവാതെ അതിൻ്റെ എണ്ണത്തിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഈ സിംഹം ഇര പിടിക്കുന്നത് കൊണ്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് പറയുന്നത് പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാനായിട്ടും ഈ പ്രെഡേഷൻ എന്ന് പറയുന്ന ഇൻട്രാക്ഷൻ സഹായിക്കുന്നുണ്ടെന്ന്. മറ്റൊന്നാണ് ഈ പ്രെഡേഷൻ എന്ന് പറയുന്ന ഇൻട്രാക്ഷൻ കൊണ്ട് സ്പീഷീസ് ഡൈവേഴ്സിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ കോമ്പറ്റീഷൻ റെഡ്യൂസ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരു ആവാസ വ്യവസ്ഥയിലെ ജീവജാലങ്ങൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ റെഡ്യൂസ് ചെയ്യാൻ ഈ ഒരു ഇൻട്രാക്ഷൻ അതായത് ഇരപിടുത്തം എന്ന ഇൻട്രാക്ഷൻ സഹായിക്കുന്നതെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ഇവിടെ മാനും സിംഹവും എക്സാമ്പിളായിട്ട് എടുത്തതിൽ മാനിൻ്റെ അളവ് അല്ലെങ്കിൽ മാനിൻ്റെ എണ്ണം ഒരുപാട് കൂടി വരുന്നുണ്ട്. ഇങ്ങനെ മാനിൻ്റെ എണ്ണം ഒരുപാട് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മാനുകൾ തമ്മിലൊരു കോമ്പറ്റീഷൻ വരുന്നു. എന്തിനു വേണ്ടി? അവർക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സസിനെ അവർക്ക് ഓരോ മാനിനും കൂടുതലായിട്ട് റിസോഴ്സസിനെ എടുക്കാനായിട്ട് അവർ തമ്മിലൊരു കോമ്പറ്റീഷൻ വരുന്നു. അപ്പം എണ്ണം ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ അവർ തമ്മിലൊരു കോമ്പറ്റീഷൻ വരുന്നു. ഈ കോമ്പറ്റീഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ടും ഈ പ്രെഡേഷൻ എന്ന് പറയുന്ന ഇൻട്രാക്ഷൻ വഴി സാധിക്കുന്നുണ്ട്. അതായത് ഈ മാനുകൾ തമ്മിലൊരു കോമ്പറ്റീഷൻ വന്നു കഴിയുമ്പം സിംഹം വന്ന് മാനിനെ ഇര പിടിക്കുന്നത് കൊണ്ട് മാനിൻ്റെ എണ്ണം കുറയുകയും അങ്ങനെ ഈ മാനുകൾ തമ്മിലുള്ള കോമ്പറ്റീഷനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡിഫൻസ് മെക്കാനിസം ബൈ പ്രേ എഗനിസ്റ്റ് പ്രെഡേറ്റർ. അതായത് ഇങ്ങനെ ഇരപിടുത്തം എന്ന് പറയുന്ന ഇൻട്രാക്ഷൻ നടക്കുന്ന സമയത്ത് ഈ ഇര എന്ത് ചെയ്യുന്നു? ഒരു പ്രതിരോധ പ്രവർത്തനം ചെയ്യുന്നു. ഇരപിടുത്തത്തിൽ അതായത് സിംഹം അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടാനായി അവിടെ മാൻ ചെയ്യുന്ന ചില പ്രതിരോധ പ്രവർത്തനങ്ങൾ, അതായത് ഈ പ്രെഡേറ്ററിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് പ്രേ കാണിക്കുന്ന ചില ഡിഫൻസ് മെക്കാനിസം, അങ്ങനെയുള്ള ഡിഫൻസ് മെക്കാനിസത്തിൽ ഒന്നാണ് ക്രിപ്റ്റിക് കളറേഷൻ അല്ലെങ്കിൽ ക്യാമോഫ്ലാഗേഷൻ. ഇത് കാണിക്കുന്നത് ചില ഇൻസെക്റ്റുകളും ഫ്രോഗുകളുമാണ്. ചില ഇൻസെക്റ്റുകൾ അതുപോലെ തന്നെ ചില തവളകൾ ഇവരൊക്കെ ഇവരുടെ പ്രെഡേറ്ററിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് കളർ ചേഞ്ച് വരുത്തുന്നു. അവരുടെ ബോഡിയുടെ കളറ് ചേഞ്ച് ചെയ്തിട്ട് അവർ മറ്റൊരു കളറായിട്ട് മാറുന്നു. ഇതാണ് ക്രിപ്റ്റിക് കളറേഷൻ എന്ന് പറയുന്നത്. മറ്റൊന്നാണ് ഇവർ പോയിസണസ് കെമിക്കൽസിനെ സെക്രീറ്റ് ചെയ്യുന്നു. ചില ഓർഗാനിസങ്ങൾ അവരുടെ ബോഡിയിൽ നിന്നും ചില പോയിസൺ സെക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഈ പോയിസൺ ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? പ്രെഡേറ്റർ വന്ന് ഇവരെ അറ്റാക്ക് ചെയ്യുന്നില്ല. ഇനി മൊണാർക്ക് ബട്ടർഫ്ലൈ എന്ന് പറയുന്നൊരു ബട്ടർഫ്ലൈ ഉണ്ട്. ഇവർ കാണിക്കുന്നതാണ് ഈ മൊണാർക്ക് ബട്ടർഫ്ലൈ പ്രെഡേഷനിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് അവർ ചെയ്യുന്നത്, ഇവർ ലാർവ സ്റ്റേജിൽ ഇരിക്കുന്ന സമയത്ത് ടേസ്റ്റ് ഒന്നും ഇല്ലാത്ത, അതായത് ഒരു പ്രത്യേക തരത്തിലുള്ള ചെടികളുടെ ഇലയെ ഇവർ കഴിക്കുന്നു. ഇങ്ങനെ ഈ ഇല ഇവരുടെ ലാർവ സ്റ്റേജിൽ മൊണാർക്ക് ബട്ടർഫ്ലൈ ഈ ചെടിയുടെ ഇല കഴിക്കുന്നത് കൊണ്ട് ഈ ബട്ടർഫ്ലൈ എന്തായി മാറുന്നു? ടേസ്റ്റ് ഇല്ലാത്ത, ഡിസ്ടേസ്റ്റ്ഫുൾ ആയിട്ട് മാറുന്നു. അപ്പം ഈ ബട്ടർഫ്ലൈ ഒരു ടേസ്റ്റ് ഒന്നും ഇല്ലാത്തതായി മാറുന്നത് കൊണ്ട് ഇവരുടെ പ്രെഡേറ്റർ ഈ ബട്ടർഫ്ലൈയെ കഴിക്കുന്നില്ല. അപ്പം ഈ പ്രെഡേറ്റർ ഈ ബട്ടർഫ്ലൈയെ അറ്റാക്ക് ചെയ്യുന്നതിൽ നിന്നും ഈ മൊണാർക്ക് ബട്ടർഫ്ലൈസിനെ രക്ഷപ്പെടാൻ സാധിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ചില പ്ലാന്റ്സ് കാണിക്കുന്ന ഡിഫൻസ് മെക്കാനിസം. അതാണ് ഒന്ന് തോൺസ്. നമ്മൾ അക്കേഷ്യ ക്യാക്ടസ് എന്ന് പറയുന്ന പ്ലാന്റ്സിനെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് മുള്ളുകളുണ്ട്. അപ്പം ഈ മുള്ള് ഉള്ളത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഇവരെ മറ്റ് മൃഗങ്ങളൊന്നും വന്ന് ഈ പ്ലാന്റ്സിനെ ഫുഡായിട്ട് അതായത് പ്ലാന്റ്സിനെ അറ്റാക്ക് ചെയ്യുന്നില്ല. മറ്റൊന്നാണ് ചില പ്ലാന്റ്സുകളും ചില കെമിക്കൽസിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ പറയുന്നുണ്ട് നമ്മൾ ചില സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ചില കെമിക്കൽസിനെ സെക്രീറ്റ് ചെയ്യുകയും ഈ കെമിക്കൽ ഉള്ളത് കൊണ്ട് തന്നെ ഈ പ്ലാന്റ്സിനെ മൃഗങ്ങളൊന്നും വന്ന് കഴിക്കുകയും ചെയ്യുന്നില്ല. ഇനി കാലോട്രോപ്പിസ് അല്ലെങ്കിൽ എരിക്ക് എന്ന് പറയുന്ന ചെടി സെക്രീറ്റ് ചെയ്യുന്ന ഒരു കെമിക്കലാണ് ഒരു കാർഡിയാക് ഗ്ലൈക്കോസൈഡ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ഉള്ളത് കൊണ്ട് തന്നെ ഇതിനെ ഒരു ഒരു ആനിമൽ വന്നിട്ട് ഈ കാലോട്രോപ്പിസ് അല്ലെങ്കിൽ എരിക്ക് എന്ന് പറയുന്ന ചെടിയുടെ ഇല കഴിച്ചു കഴിഞ്ഞാൽ ആ ആനിമലിൻ്റെ ഹാർട്ടിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു കെമിക്കൽ ഉള്ളത് കൊണ്ട് ഈ എരിക്കിൻ്റെ ഇല അനിമൽസ് കഴിക്കുന്നില്ല.
നെക്സ്റ്റ് മറ്റൊരു പോപ്പുലേഷൻ ഇൻട്രാക്ഷൻ ആണ് എന്ത് കോമ്പറ്റീഷൻ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ മത്സരം എന്നാണ് പറയുന്നത് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ മത്സരത്തിൽ പങ്കെടുക്കുന്ന രണ്ട് സ്പീഷീസുകൾക്കും നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് സംഭവിക്കുന്നത് അതായത് രണ്ടുപേരും തമ്മിൽ കോമ്പീറ്റ് ചെയ്യുകയും രണ്ടുപേർക്കും അത് ദോഷമായിട്ട് സംഭവിക്കുകയും ചെയ്യുന്നു എപ്പോഴും നമ്മൾ കോമ്പറ്റീഷനെ പറ്റി പറയുന്നത് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസുകൾ തമ്മിലാണ് ഈ കോമ്പറ്റീഷൻ നടക്കുന്നു എന്നാണ് പറയുന്നത് അതായത് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് സ്പീഷീസുകൾ തമ്മിൽ ഒരു സെയിം റിസോഴ്സസിന് വേണ്ടി അതായത് അവരുടെ ഫുഡിന് വേണ്ടി മാത്രമാണ് ഇവർ കോമ്പീറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പറയുന്നത് എന്നാൽ എല്ലായ്പ്പോഴും ഇത് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസുകൾ തമ്മിൽ മാത്രമല്ല കോമ്പറ്റീഷൻ നടക്കുന്നത് ചില കേസിൽ അൺറിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസുകൾ തമ്മിലും കോമ്പറ്റീഷൻ നടത്താറുണ്ട് അതായത് ഒരു പ്രത്യേക ഒരു സെയിം റിസോഴ്സിന് വേണ്ടി തന്നെ അവർ കോമ്പീറ്റ് ചെയ്യാറുണ്ട് അങ്ങനെ ഉള്ളതിൽ ഒന്നാണ് ഫ്ലാമിംഗോസ് എന്ന് പറയുന്ന ഒരു ഓർഗാനിസവും അതുപോലെ ആ ഒരു എക്കോസിസ്റ്റത്തിൽ ഒരു അക്വാട്ടിക് എക്കോസിസ്റ്റമാണ് ഫ്ലാമിംഗോസ് എന്ന് പറയുന്നത് ഈ ഫ്ലാമിംഗോസ് കാണുന്ന അതേ വാട്ടർ ബോഡിയിൽ തന്നെ കാണപ്പെടുന്ന അവിടെയുള്ള ചില ഫിഷസ് ഉണ്ട് അതായത് ആ വാട്ടർ ബോഡിയിൽ തന്നെ ജീവിക്കുന്ന ചില റെസിഡൻറ്റ് ഫിഷസ് ഈ ഇവർ തമ്മിൽ ഈ ഫ്ലാമിംഗോസ് എന്ന് പറയുന്നത് എന്താണ് മറ്റൊരു എക്കോസിസ്റ്റത്തിൽ നിന്ന് ഇവിടെ ഇങ്ങോട്ട് വരുന്നവരാണ് അപ്പം ഈ ഫ്ലാമിംഗോസും റെസിഡൻറ്റ് ഫിഷസും തമ്മിൽ എന്ത് ചെയ്യുന്നു കോമ്പറ്റീഷൻ ചെയ്യുന്നു ഒരു കോമൺ ഫുഡിന് വേണ്ടി അപ്പം സെയിം സ്പീഷീസുകളും തമ്മിൽ മാത്രമല്ല കോമ്പറ്റീഷൻ നടക്കുന്നത് അൺറിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസുകൾ തമ്മിലും കോമ്പറ്റീഷൻ നടത്താറുണ്ട് അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പറയുന്നതാണ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് എപ്പോഴും നടക്കുന്നത് ഒരു റിസോഴ്സിൻ്റെ ലിമിറ്റേഷൻ വരുമ്പോഴാണെന്ന് എന്നാൽ റിസോഴ്സ് ലിമിറ്റേഷൻ വരുമ്പോൾ മാത്രമല്ല ആവശ്യത്തിന് റിസോഴ്സുകൾ ഉണ്ടെങ്കിൽ പോലും ചില കേസിൽ കോമ്പറ്റീഷൻ നടക്കാറുണ്ട് അതിന് എക്സാമ്പിളായിട്ട് വരുന്നത് ഇപ്പം ഒരു ഒരു എക്കോസിസ്റ്റത്തിൽ ജീവിക്കുന്ന രണ്ട് സ്പീഷീസുകൾക്ക് അവർക്ക് ആവശ്യത്തിന് അവിടെ റിസോഴ്സസ് ഉണ്ട് എങ്കിൽ പോലും അവർ തമ്മിൽ ചിലപ്പോഴൊരു മത്സരം നടത്തുന്നു അവർ തമ്മിൽ മത്സരിക്കുന്നത് ആ രണ്ട് സ്പീഷീസുകളിൽ കുറച്ചുകൂടി ആരോഗ്യം കൂടിയ ഒരു സ്പീഷീസ് ആ ആരോഗ്യം കുറഞ്ഞ ആളിനെ അവിടെ നിന്ന് പുറന്തള്ളാനായിട്ട് ഒരു മത്സരം നടത്തുന്നു ഇതാണ് എന്ത് റിസോഴ്സസ് ഇല്ല ആവശ്യത്തിന് റിസോഴ്സ് ഉണ്ടെങ്കിൽ പോലും രണ്ട് ജീവജാലങ്ങൾ തമ്മിൽ നടത്തുന്ന മത്സരമാണ് ഇപ്പം നമ്മൾ പറഞ്ഞത് ഇനി നമ്മൾ പറയുന്നത് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും കോമ്പറ്റീഷൻ അല്ലെങ്കിൽ മത്സരം എന്ന് പറയുന്നതിനെ നമ്മളെപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ദ ഫിറ്റ്നസ് ഓഫ് വൺ സ്പീഷീസ് ഈസ് സിഗ്നിഫിക്കൻ്റ്ലി ലോവർ ഇൻ ദ പ്രസൻസ് ഓഫ് അനദർ സ്പീഷീസ് അതായത് ഒരു ഫിറ്റ്നസിൻ്റെ കേസിലാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ആരോഗ്യം കൂടിയ ഒരു സ്പീഷീസും കുറഞ്ഞ ഒരു സ്പീഷീസും തമ്മിൽ കോമ്പറ്റീഷൻ നടക്കുമ്പോൾ അതിലെപ്പോഴും വിജയിക്കുന്നത് ആരായിരിക്കും മോർ ഫിറ്റായിട്ടുള്ള സ്പീഷീസാണ് എപ്പോഴും അവിടെ വിജയിക്കുന്നത് നെക്സ്റ്റ് നോക്കുന്ന ഒരു ടേമാണ് കോമ്പറ്റേറ്റീവ് റിലീസ് കോമ്പറ്റേറ്റീവ് റിലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ജിയോഗ്രഫിക്കൽ ഏരിയയിൽ ഒരു സ്പീഷീസ് ഒതുങ്ങി പോകുന്നതിനെയാണ് നമ്മൾ കോമ്പറ്റേറ്റീവ് റിലീസ് എന്ന് പറയുന്നത് എ സ്പീഷീസ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു എ സ്മോൾ ജിയോഗ്രഫിക്കൽ ഏരിയ നമ്മളൊരു സ്പീഷീസിനെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സ്പീഷീസ് ഒരു ചെറിയ ഒരു ഏരിയയിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുന്നു ഇതിനെയാണ് നമ്മൾ കോമ്പറ്റേറ്റീവ് റിലീസ് എന്ന് പറയുന്നത് അപ്പം ഈ ഒരു സ്പീഷീസ് ആ ഒരു ചെറിയ ഏരിയയിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുന്നതിൻ്റെ കാരണം അവിടെ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് എങ്ങനെ ഒരു സുപ്പീരിയർ സ്പീഷീസും ഒരു ഇൻഫീരിയർ സ്പീഷീസും തമ്മിലൊരു കോമ്പറ്റീഷൻ നടക്കുകയും മോർ സുപ്പീരിയർ ആയിട്ടുള്ള ആളുകൾ ആ കോമ്പറ്റീഷനിൽ വിജയിക്കുകയും ചെയ്യുന്നു ഇനി മറ്റേ ആളിനെ അതായത് അവിടെ ആ ഇൻഫീരിയർ ആയിട്ടുള്ള സ്പീഷീസിനെ ആ ഏരിയയിൽ നിന്നും അവർ റിമൂവ് ചെയ്ത് കളയുകയും ചെയ്യുന്നു പിന്നെ നമ്മൾ പറയുമ്പോൾ ഈ കോമ്പറ്റീഷനെ നമ്മൾ നോക്കുമ്പോൾ അതിൽ നമ്മൾ ഹെർബിവോറുകളെയും പ്ലാന്റുകളെയും നോക്കുകയാണെങ്കിൽ കാർണിവോറുകളെ അപേക്ഷിച്ച് നമ്മൾ കാർണിവോറുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഹെർബിവോറുകളും അതുപോലെ തന്നെ സസ്യങ്ങളും എന്ന് പറയുന്നത് കോമ്പറ്റീഷന് കുറച്ചുകൂടി വിധേയരാകുന്നവരാണ് അതായത് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് നന്നായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് പ്ലാന്റ്സുകളെയും അതുപോലെ തന്നെ ഹെർബിവോറുകളെയും ആയിരിക്കും നെക്സ്റ്റ് ഒരു കൺസെപ്റ്റാണ് ഗൂസ് കോമ്പറ്റേറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഈ ഗോസസിൻ്റെ കോമ്പറ്റേറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളിൽ പറയുന്നത് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് സ്പീഷീസുകൾ തമ്മിൽ കോമ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർ കോമ്പീറ്റ് ചെയ്യുന്നത് ഒരു സെയിം റിസോഴ്സസിന് വേണ്ടിയായിരിക്കും അങ്ങനെ കോമ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് അവിടെ രണ്ടു പേർക്കും കൂടെ അവിടെ കോ എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല അപ്പം
രണ്ടു പേർക്കും കൂടെ ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കാതെ വരുന്ന സമയത്ത് ഇവർ ഇൻഫീരിയർ ആയിട്ടുള്ള ആ സ്പീഷീസിനെ അവിടെ നിന്നും എലിമിനേറ്റ് ചെയ്ത് കളയുന്നു. അപ്പം ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് സ്പീഷീസുകൾ ഒരു സെയിം റിസോഴ്സസിന് വേണ്ടി കോമ്പീറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ കുറച്ച് അവസരമായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് അവസ്ഥ ഉള്ളവരാരാണോ അവരെ അവിടെ നിന്നും പുറന്തള്ളുന്നു, മറ്റേ ആളാണ് അവിടെ എന്ത് ചെയ്യുന്നത്, വിജയിക്കുകയും ചെയ്യുന്നത്. അപ്പം ഇൻഫീരിയർ ആയിട്ടുള്ള ആളിനെ പുറന്തള്ളുന്നതിന് പറയുന്ന പേരാണ് കോമ്പറ്റേറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന്. മറ്റൊരു ടേമാണ് റിസോഴ്സ് പാർട്ടീഷനിങ്. റിസോഴ്സ് പാർട്ടീഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സ്പീഷീസുകൾ തമ്മിൽ ഒരു സെയിം റിസോഴ്സ്, ഇപ്പം എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫുഡിന് വേണ്ടിയായിരിക്കും കോമ്പറ്റീഷൻ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ഒന്നുകിൽ അവരുടെ ആ കോമ്പറ്റീഷനെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും, അതായത് കോമ്പറ്റീഷനെ അവർ അവോയ്ഡ് ചെയ്തിട്ട് അവർക്കവിടെ സഹകരിച്ച് ജീവിക്കാൻ സാധിക്കും. ഇങ്ങനെ ഇവർ കോമ്പറ്റീഷനെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മാർഗങ്ങളെന്ന് പറയുന്നത് ഒന്നുകിൽ ഇവർ അവരുടെ ഫുഡ് എടുക്കുന്ന ആ ഒരു സമയം അഡ്ജസ്റ്റ് ചെയ്യുന്നു, അതായത് ഒരു സ്പീഷീസ് ഒരു സമയത്തും രണ്ടാമത്തെ ആൾ മറ്റൊരു സമയത്തുമാക്കുന്നു അവരുടെ ഫീഡിങ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവർ അവരുടെ ഫൊറേജിങ്ങിൻ്റെ പാറ്റേൺ മാറ്റുന്നു, അതായത് ഒരാൾ ഫുഡ് എടുക്കുന്ന ആ ഒരു രീതിയിലായിരിക്കത്തില്ല മറ്റേ ഒരാൾ ഇര ഫുഡ് എടുക്കുന്നത്. ഈ ഒരു രണ്ട് ടെക്നിക്കുകളാണ് ഇവർ ഉപയോഗിക്കുന്നത്. അപ്പം റിസോഴ്സ് പാർട്ടീഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, രണ്ട് സ്പീഷീസുകൾ ഒരു പ്രത്യേക ഏരിയയിലിരുന്നു കൊണ്ട് സെയിം റിസോഴ്സിന് വേണ്ടി കോമ്പറ്റീഷൻ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് കോമ്പറ്റീഷൻ മാറ്റിവെച്ചിട്ട് സഹകരിച്ച് ജീവിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. ഇതാണ് റിസോഴ്സ് പാർട്ടീഷനിങ് എന്ന് പറയുന്നത്. ഇങ്ങനെ സഹകരിച്ച് ജീവിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നത് രണ്ട് രീതിയിലായിരിക്കും. ഒന്നുകിൽ അവരവരുടെ ഫീഡിങ്ങിൻ്റെ ടൈം വ്യത്യാസപ്പെടുത്തി കൊടുക്കുന്നു, രണ്ടുപേരും രണ്ട് വ്യത്യസ്ത സമയങ്ങളിലായിരിക്കും ഫീഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർ ഫോറേജിങ് പാറ്റേണിനെ വ്യത്യാസപ്പെടുത്തുന്നു. കോമ്പറ്റീഷൻ പറഞ്ഞതുപോലെ തന്നെയുള്ള മറ്റൊരു എക്കോളജിക്കൽ ഇൻ്ററാക്ഷനാണ് പാരസൈറ്റിസം. പാരസൈറ്റിസം അല്ലെങ്കിൽ നമ്മൾ ഇതിനെ പരാദജീവനം എന്ന് പറയുന്നു. ഇപ്പോൾ പരാദജീവനത്തിൽ പങ്കെടുക്കുന്ന ഒരാൾക്ക് പോസിറ്റീവ് ബെനിഫിറ്റും മറ്റേ ആൾക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റുമാണ് സംഭവിക്കുന്നത്. അപ്പം പരാദജീവനത്തിൽ പങ്കെടുക്കുന്ന രണ്ട് പേർക്ക് ഇവർക്ക് പരാദജീവനത്തിൽ പങ്കെടുക്കുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഫ്രീ ആയിട്ടുള്ള അവർ ഒരു ലോഡ്ജിങ് കിട്ടും, അതായത് അവർക്ക് ഫ്രീ ആയിട്ട് ഒരു താമസ സൗകര്യവും അതോടൊപ്പം തന്നെ ഭക്ഷണവും ലഭിക്കുന്നു. ഇതാണ് പാരസൈറ്റിസത്തിൽ പങ്കെടുക്കുന്ന ആളിന് കിട്ടുന്ന ബെനിഫിറ്റ്. ഇനി നമ്മൾ നോക്കുന്നത് പാരസൈറ്റിക് അഡാപ്റ്റേഷൻസ്, പല ഓർഗാനിസങ്ങൾ കാണിക്കുന്ന പാരസൈറ്റിക് അഡാപ്റ്റേഷൻസ് എന്താണെന്ന്. പാരസൈറ്റിക് അഡാപ്റ്റേഷൻസിലൊന്നാണ് ചില ഓർഗാനിസങ്ങൾ അവരുടെ ബോഡിയിൽ കാണപ്പെടുന്ന അൺനെസസറി ആയിട്ടുള്ള സെൻസ് ഓർഗൻസിനെ കളയുന്നു. അപ്പം ആവശ്യമില്ലാതെ കാണപ്പെടുന്ന ചില സെൻസ് ഓർഗൻസ് ഉണ്ടായിരിക്കും, ഈ ഓർഗൻസിനെയൊക്കെ ഇവർ അവരുടെ ശരീരത്തിൽ നിന്നും കളയുന്നു. ഇങ്ങനെ കളയുന്നതൊരു പാരസൈറ്റിക് അഡാപ്റ്റേഷനാണ്. മറ്റൊന്നാണ് സക്കറുകൾ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ കാണുന്നുണ്ട്. പാരസൈറ്റിൽ കാണപ്പെടുന്ന ഒരു അഡ്ഹഷന് വേണ്ടി, അതായത് ഇവർക്ക് അവിടെ പറ്റിപ്പിടിച്ച് ഇരിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു സ്ട്രക്ചറാണ് സക്കറുകൾ. അതോടൊപ്പം തന്നെ ഈ സക്കറുകൾ എന്തിന് ആ ഒരു അവരുടെ ഹോസ്റ്റിന് നന്നായിട്ട് പറ്റിച്ചേർന്നിരിക്കാനായിട്ടാണ് സഹായിക്കുന്നത്. അതുപോലെ ഇവർക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം ആബ്സെൻ്റ് ആണ്. അതാണ് കാരണം ഇവരൊരു പാരസൈറ്റാണ്, അതായത് ഹോസ്റ്റിനെയാണ് ഇവർ ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം, ഫുള്ളി ഡെവലപ്ഡ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഒന്നും ഇവർക്ക് ആവശ്യമില്ല. അതുപോലെ തന്നെ പാരസൈറ്റുകൾക്ക് റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി കൂടുതലായിരിക്കും. ഇനി പാരസൈറ്റുകളുടെ മറ്റ്, അതായത് പാരസൈറ്റിക് അഡാപ്റ്റേഷൻസിൽ വരുന്ന മറ്റ് ക്യാരക്ടറുകളാണ് ഈ പാരസൈറ്റുകൾക്ക് അവരുടെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ലൈഫ് സൈക്കിൾ ആയിരിക്കും കാണുന്നത്. അതായത് ഇവർക്ക് ഹോസ്റ്റ്, അതായത് പാരസൈറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഹോസ്റ്റ് എന്ന് പറയുന്നത് ഇവർക്ക് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ ഹോസ്റ്റുകളൊക്കെ ചില പാരസൈറ്റുകൾക്ക് കാണാറുണ്ട്. നമ്മളിപ്പം ഹ്യൂമൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു പാരസൈറ്റായ ലിവർ ഫ്ലൂക്കിനെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് രണ്ട് ഹോസ്റ്റുകളാണുള്ളത്. ഹ്യൂമൻസിനെ, അതായത് നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന ലിവർ ഫ്ലൂക്കിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് രണ്ട് ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റുകളാണുള്ളത്. അത് ഒന്നാണ് സ്നെയിലും മറ്റൊന്നാണ് ഫിഷും. ഇനി നമ്മൾ മലേറിയൽ പാരസൈറ്റിനെയാണ് നോക്കുന്നതെങ്കിൽ അതിനെ ഒരു വെക്റ്റർ, അതിനെ വഹിച്ചുകൊണ്ട് പോകാൻ ഒരാളിനെ ആവശ്യമാണ്. ഈ വെക്റ്ററാണ് മോസ്കിറ്റോ. അപ്പം മലേറിയൽ പാരസൈറ്റിൻ്റെ വെക്റ്ററാണ് മോസ്കിറ്റോ. അപ്പം ഇങ്ങനെയുള്ള, അതായത് ലൈഫ് സൈക്കിളിന് ഒരുപാട് കോംപ്ലക്സിറ്റി കാണിക്കുന്നവരാണ് പാരസൈറ്റുകൾ.
നെസ്റ്റ് നോക്കുന്നത് മെജോറിറ്റി ഓഫ് ദ പാരസൈറ്റ് ഹാം ദ ഹോസ്റ്റ്, അതായത് കൂടുതൽ പാരസൈറ്റുകളും അതിൻ്റെ ഹോസ്റ്റിന് എന്താണ് ഹാംഫുള്ളായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. കൂടുതൽ പാരസൈറ്റുകളും അതിൻ്റെ ഹോസ്റ്റിന് ദോഷമായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ പാരസൈറ്റുകൾ അതിൻ്റെ ഹോസ്റ്റിനെ ബാധിക്കുന്നത് ദേ റെഡ്യൂസ് ദ സർവൈവൽ ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ ഓഫ് ദ ഹോസ്റ്റ്. ഹോസ്റ്റിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്നുണ്ട്, വളർച്ചയെ ബാധിക്കുന്നുണ്ട്, ഹോസ്റ്റിൻ്റെ പ്രത്യുൽപാദനത്തിനെയും ഈ പാരസൈറ്റുകൾ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പാരസൈറ്റുകൾ എന്ത് ചെയ്യുന്നു, പോപ്പുലേഷൻ ഡെൻസിറ്റിയെ റെഡ്യൂസ് ചെയ്യുന്നു, ഹോസ്റ്റിൻ്റെ പോപ്പുലേഷൻ ഡെൻസിറ്റിയെ റെഡ്യൂസ് ചെയ്യുന്നു. അതായത് ഹോസ്റ്റിൻ്റെ ഹോസ്റ്റിനെ ഇവർ നെഗറ്റീവായിട്ടായിരിക്കും ബാധിക്കുന്നത്, അതുകൊണ്ട് തന്നെ അതിൻ്റെ പോപ്പുലേഷൻ കൂടി വരാതെ അതിനെ അവർ റെഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പാരസൈറ്റുകൾ ഹോസ്റ്റിനെ ബാധിക്കുന്നത് കൊണ്ട് ഈ ഹോസ്റ്റ് എന്തു പറ്റുന്നു, കൂടുതൽ വീക്കായിട്ട് മാറുന്നു. ഈ പാരസൈറ്റിൻ്റെ ഹോസ്റ്റ് എന്ന് പറയുന്നത് ഫിസിക്കലി കൂടുതൽ വീക്കാവുകയും അവർ പെട്ടെന്ന് നശിച്ചു പോകാൻ അത് കാരണമാവുകയും ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പാരസൈറ്റുകൾ രണ്ട് തരത്തിലുണ്ട്, എക്ടോ പാരസൈറ്റും എൻഡോ പാരസൈറ്റും. ഇപ്പം എക്ടോ പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹോസ്റ്റ് ഓർഗാനിസത്തിൻ്റെ പുറത്തായിട്ട് അല്ലെങ്കിൽ ഹോസ്റ്റിൻ്റെ എക്സ്റ്റേണൽ സർഫസിൽ കാണപ്പെടുന്നവരാണ് എക്ടോ പാരസൈറ്റ്. ഇങ്ങനെയുള്ളതിന് എക്സാമ്പിളാണ് ലീസ് ഓൺ ഹ്യൂമൻസ്, ഹ്യൂമൻസിൽ കാണപ്പെടുന്ന ലീസ്, അതുപോലെ ഡോഗ്, പട്ടിയിലൊക്കെ കാണപ്പെടുന്ന ടിക്സ് എന്ന് പറയുന്നവർ, അതുപോലെ തന്നെ മറൈൻ ഫിഷ്, ചില മറൈൻ ഫിഷിനെയൊക്കെ അറ്റാക്ക് ചെയ്യുന്ന ചില എക്ടോ പാരസൈറ്റിക് കോപ്പോഡ്സ് ഉണ്ട്. അതായത് കോപ്പോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഷെല്ലുകൾ, പുറമേ ഷെല്ലുകൾ ഉള്ള ചില ജീവികൾ, അതായത് നമ്മുടെ ഞണ്ട് അതുപോലെ പ്രോൺസ് ഇങ്ങനെയുള്ള, അപ്പോൾ അവർക്കൊക്കെ പുറമേ ഷെല്ലുകളുണ്ട്. ഇങ്ങനെയുള്ള ചില എക്ടോ പാരസൈറ്റിക് ആയിട്ടുള്ള ജീവികളുണ്ട്. അവർ ജീവിക്കുന്ന എക്കോസിസ്റ്റത്തിലുള്ള മറ്റ് ചില ഫിഷസിനെ അവർ എന്ത് ചെയ്യുന്നു, അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ എക്ടോ പാരസൈറ്റിൽ എക്സാമ്പിളാണ് കസ്ക്യൂട്ട. കസ്ക്യൂട്ട എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ മൂടില്ലാത്താളി എന്നൊക്കെ പറയുന്ന ഇത്, ഇതിന് വേരുകളൊന്നുമില്ല. ഇവർ ശരിക്കും അതിൻ്റെ ഹോസ്റ്റ് പ്ലാന്റിൻ്റെ പ്ലാന്റിലാണ് ഇവർ ജീവിക്കുന്നത്. അപ്പം ഈ കസ്ക്യൂട്ട എന്ന് പറയുന്ന പ്ലാന്റിന് ശരിക്കും എന്താ റൂട്ട് എന്ന് പറയുന്ന സ്ട്രക്ചറൊന്നും ഇല്ല. അവർക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്റ്റെമ്മ് പോലെ ഒരു സ്ട്രക്ചർ മാത്രമാണ് ഇവർക്ക് കാണാൻ സാധിക്കുന്നത്. ഇവരൊരു പാരസൈറ്റാണ്. ഇനി എൻഡോ പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹോസ്റ്റിൻ്റെ ഉള്ളിലായിട്ടാണ് ജീവിക്കുന്നത്. ഹോസ്റ്റ് ഓർഗാനിസത്തിൻ്റെ ബോഡിയുടെ ഉള്ളിലായിട്ട് ജീവിക്കുന്നവരാണ് എൻഡോ പാരസൈറ്റുകൾ. അപ്പം നമ്മൾ മനുഷ്യരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെ പല എൻഡോ പാരസൈറ്റുകളും കാണുന്നുണ്ട്. ഇനി എൻഡോ പാരസൈറ്റുകളുടെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് മോർ കോംപ്ലക്സ് ലൈഫ് സൈക്കിളായിരിക്കും. നമ്മൾ പാരസൈറ്റിൻ്റെ ലൈഫ് സൈക്കിൾ തന്നെ നമ്മൾ പറഞ്ഞു, കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ലൈഫ് സൈക്കിളാണ് പാരസൈറ്റിനുള്ളതെന്ന്. എൻഡോ പാരസൈറ്റിൻ്റെ ലൈഫ് സൈക്കിളും മോർ കോംപ്ലക്സ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ എൻഡോ പാരസൈറ്റുകൾക്ക് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എൻഡോ പാരസൈറ്റുകൾക്ക് അവർക്കൊരു വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഉണ്ട്. എന്നാൽ മോർഫോളജി അനാട്ടമിയൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ച് സിമ്പിളായിട്ടുള്ള മോർഫോളജിയും അനാട്ടമിയും ആയിരിക്കും കാണപ്പെടുന്നത്. നെക്സ്റ്റ് ഒരു തേമാണ് ബ്രൂഡ് പാരസൈറ്റിസം. ബ്രൂഡ് പാരസൈറ്റിസം എന്ന് പറയുന്നത് നമ്മുടെ പക്ഷികൾ കാണിക്കുന്ന ഒരു പാരസൈറ്റിസമാണ്. ഇപ്പം ബ്രൂഡ് പാരസൈറ്റിസം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മുടെ കുയിൽ എന്താണ് മുട്ടയിടുന്നത്, അതായത് നമ്മുടെ കുയിൽ മുട്ടയിടുന്നത് എവിടെയാണ്, കാക്കയുടെ കൂട്ടിലാണ്. ഈ കുയിൽ കാക്കയുടെ കൂട്ടിൽ മുട്ടയിടുന്നതാണ് ബ്രൂഡ് പാരസൈറ്റിസത്തിൻ്റെ ഒരു എക്സാമ്പിൾ. അതായത് പാരസൈറ്റിക് ബേഡുകൾ അവരുടെ മുട്ടയിടുന്നത് മറ്റ് അതിൻ്റെ ഹോസ്റ്റിൻ്റെ കൂട്ടിലാണ് മുട്ടയിടുന്നത്. ഇതാണ് നമ്മൾ ബ്രൂഡ് പാരസൈറ്റിസം എന്ന് പറയുന്നത്. അപ്പം ബ്രൂഡ് പാരസൈറ്റിസം പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഈ കുയിൽ മുട്ടയിടുന്നതിനെ പറ്റി ചിന്തിച്ചാൽ മതി. മറ്റൊരു എക്കോളജിക്കൽ ഇൻട്രാക്ഷനാണ് ക്യാമൻസാലിസം എന്ന് പറയുന്നത്. ക്യാമൻസാലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹവർത്തിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ രണ്ട് ജീവജാലങ്ങൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഒരാൾക്ക് പോസിറ്റീവ് ഇമ്പാക്റ്റും മറ്റേ ആൾക്ക് പ്രത്യേകിച്ച് ഗുണവും ദോഷവും ഒന്നുമില്ല. അതായത് രണ്ടാമത്തെ ആൾക്ക് ഒരു ന്യൂട്രൽ ഇമ്പാക്റ്റാണ് ഉണ്ടാകുന്നതെങ്കിൽ അതാണ് ക്യാമൻസാലിസം. ക്യാമൻസാലിസത്തിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ നോക്കിയിരിക്കണം. അതാണ് എപ്പിഫൈറ്റിക് ഓർക്കിഡുകൾ. ഒരു മാവിൻ്റെ മുകളിൽ വളരുന്ന എപ്പിഫൈറ്റിക് ഓർക്കിഡ് എന്ന് പറയുന്നത് ക്യാമൻസാലിസമാണ്. അതുപോലെ തന്നെ ക്ലോൺ ഫിഷും നമ്മുടെ സീ അനിമോണും തമ്മിൽ കാണിക്കുന്നത് ഒരു ക്യാമൻസാലിസമാണ്. പിന്നെയുള്ളത്
ബെർണാക്കിൾസ് നമ്മുടെ വെയിൽസിൻ്റെ സർഫസിലായിട്ട് കാണപ്പെടുന്ന ബെർണാക്കിൾസ് എന്ന് പറയുന്നത് ഗമൻസാലിസമാണ്. അതുപോലെ തന്നെ നമുക്കെല്ലാം അറിയാവുന്നതാണ് ക്യാറ്റിൽ എഗ്രറ്റ്, അതായത് നമ്മുടെ ഗ്രേസിംഗ് ക്യാറ്റിലിൻ്റെ സമീപത്തായിട്ട് ക്യാറ്റിൽ എഗ്രറ്റുകളെ കാണുന്നുണ്ട്. അതും ഒരു ഗമൻസാലിസമാണ്. നെക്സ്റ്റ് ഒരു പാരസൈറ്റിക് അഡാപ്റ്റേഷൻ അല്ല, നെക്സ്റ്റ് ഒരു എക്കോളജിക്കൽ ഇൻട്രാക്ഷൻ ആണ് മ്യൂച്വലിസം. മ്യൂച്വലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ജീവികൾ ഒരുമിച്ച് ജീവിക്കുന്നു, അതിൽ രണ്ട് ജീവികൾക്കും പോസിറ്റീവ് ബെനിഫിറ്റാണ് കിട്ടുന്നതെങ്കിൽ അതാണ് മ്യൂച്വലിസം, അല്ലെങ്കിൽ നമ്മളിതിനെ സഹോപകാരികത എന്ന് പറയുന്നു. അതായത് രണ്ട് പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമാണ് രണ്ടുപേരും ചെയ്യുന്നത്. ഈ മ്യൂച്വലിസം അല്ലെങ്കിൽ സഹോപകാരികതയിൽ വരുന്ന എക്സാമ്പിൾസ് ആണ് നോക്കിയിരിക്കേണ്ടത്. അത് ഒന്ന് ലൈക്കൻ. ലൈക്കൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഗൽ ഫംഗൽ അസോസിയേഷൻ. മറ്റൊന്നാണ് മൈക്കോറെസ, അതായത് ഹയർ പ്ലാന്റ്സിൻ്റെ റൂട്ടും ആൽഗയും തമ്മിലുള്ള അസോസിയേഷൻ. പിന്നെ ഒന്നാണ് ഫ്ലവറിംഗ് പ്ലാന്റ്സും പോളിനേറ്റിംഗ് ഇൻസെക്റ്റും തമ്മിലുള്ള ഇൻട്രാക്ഷൻ. അപ്പം ഫ്ലവറിംഗ് പ്ലാന്റ്സിന് എന്ത് സംഭവിക്കുന്നു? പോളിനേഷൻ നടത്താൻ സഹായിക്കുന്നു, അതുപോലെ പോളിനേറ്റിംഗ് ഇൻസെക്റ്റിന് ഫുഡ് ലഭിക്കുന്നു. മറ്റൊരു മ്യൂച്വലിസത്തിൻ്റെ എക്സാമ്പിളാണ് ഫിഗ് ട്രീയും വാസ്പും തമ്മിലുള്ള ഇൻട്രാക്ഷൻ. ഇനി മറ്റൊരു എക്കോളജിക്കൽ ഇൻട്രാക്ഷനാണ് അമെൻസാലിസം. അമെൻസാലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് സ്പീഷീസുകൾ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നതിൽ ഒരാൾക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റും മറ്റേയാൾക്ക് ന്യൂട്രൽ ഇമ്പാക്റ്റുമാണ് ലഭിക്കുന്നത്. ഇതിൻ്റെ എക്സാമ്പിളാണ് ആൽഗൽ ബ്ലൂംസ്, അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക് ആയിട്ടുള്ള പെൻസിലിനൊക്കെ ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ഈ പെൻസിലിൻ നമ്മൾ ആൽഗൽ ബ്ലൂംസിനെ നോക്കിക്കഴിഞ്ഞാൽ ആൽഗൽ ബ്ലൂംസ് ഉണ്ടാകുന്നത് കൊണ്ട് ആൽഗയ്ക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റൊന്നും ഇല്ല, എന്നാൽ ആ വാട്ടർ ബോഡിയിലുള്ള മറ്റ് ജീവജാലങ്ങൾക്കത് നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആൽഗ ഒരുപാട് ഉണ്ടാകുന്നത് കൊണ്ട് ആ എക്കോസ് ആ വാട്ടർ ബോഡിയുടെ സർഫസിൽ ഇവർ ഇങ്ങനെ കൂടിക്കിടക്കുകയും ഓക്സിജൻ്റെ അതായത് ഗേഷ്യസ് എക്സ്ചേഞ്ചിനെ അവർ ബ്ലോക്ക് ചെയ്യിപ്പിക്കുകയും അങ്ങനെ ഇവരെല്ലാം ഒരു കൂടി അവിടെ ആ വാട്ടർ സർഫസിൽ ഒരുപാടായി കഴിഞ്ഞാൽ അതിൻ്റെ താഴെയുള്ള ജീവജാലങ്ങൾക്ക് ആവശ്യത്തിന് ഓക്സിജനും ലൈറ്റും ഒന്നും കിട്ടാതെ വരുന്നു. അപ്പം താഴെയുള്ള ജീവജാലങ്ങൾക്കത് നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത്. എന്നാൽ ആൽഗയ്ക്ക് ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണവുമില്ല ദോഷവുമില്ല. അപ്പം ഇതുപോലെ തന്നെയുള്ള മറ്റൊരു എക്സാമ്പിളാണ് ആൻറ്റിബയോട്ടിക്. ഈ ആൻറ്റിബയോട്ടിക്കുകളുടെ ഉൽപ്പാദനം, ആൻറ്റിബയോട്ടിക്കുകൾ എന്ന് പറയുന്നത് ആ ജീവിക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റൊന്നുമില്ല, എന്നാൽ അതിൻ്റെ അതുമായിട്ട് സഹകരിച്ച് ജീവിക്കുന്ന മറ്റ് ജീവജാലത്തിനെ അത് ദോഷകരമായിട്ടാണ്. ഇത് മറ്റ് ജീവജാലത്തിനെ ഇത് കൊല്ലാനാണ് നമ്മൾ ഈ ആൻറ്റിബയോട്ടിക്സുകളെ ഉപയോഗിക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്കോളജിക്കൽ ഇൻ്ററാക്ഷൻസും അതിൽ വരുന്ന കുറച്ച് എക്സാമ്പിൾസുമാണ്. മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.